എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ചെമ്മീൻ ചമ്മന്തി പൊടിയാണ്. അപ്പോൾ നമ്മളിന്ന് ചെയ്യുന്നത് കുറച്ച് അധികം ക്വാണ്ടിറ്റിയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ അതിനുവേണ്ടി എടുത്തിരിക്കുന്ന 4 വലിയ തേങ്ങയും അതുപോലെ 1/2 കിലോ ചെമ്മീനും, ഉണക്ക ചെമ്മീനും ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇന്ന് ചമ്മന്തി പൊടി തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ ഈ വിദേശത്തേക്കൊക്കെ പോകുന്നവർക്ക് ഇത്തരത്തിൽ നമുക്ക് ഈ ഒരു ക്വാണ്ടിറ്റി ഉപയോഗിച്ചിട്ട്, അതായത് ഈ ഒരു ക്വാണ്ടിറ്റിയിൽ സാധനങ്ങൾ എടുത്തിട്ട് ഉണ്ടാക്കി കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഒരു 200 പേർക്കോളം നമുക്ക് സെർവ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള അത്രയും ക്വാണ്ടിറ്റി നമുക്ക് ചമ്മന്തിപ്പൊടി നമുക്ക് കിട്ടും. അപ്പോൾ നമുക്ക് എങ്ങനെ നമുക്ക് ടേസ്റ്റി ആയിട്ട് ഉണക്ക ചെമ്മീൻ ചമ്മന്തിപ്പൊടി തയ്യാറാക്കാന്നുള്ളതിൻ്റെ വീഡിയോ നമുക്കൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ നമ്മൾ ചെമ്മീൻ ചമ്മന്തിപ്പൊടി തയ്യാറാക്കാനായിട്ട് ഉണക്ക ചെമ്മീൻ എടുത്തിട്ടുണ്ട്. 1/2 കിലോ ഉണക്ക ചെമ്മീൻ എടുത്തേക്കണം. അപ്പോൾ നമുക്ക് ചെമ്മീൻ ഒരു ചെറിയൊരു തവയിലേക്ക് ഇട്ടിട്ട് നമുക്ക് ലൈറ്റായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ തവയിലേക്ക് നമുക്ക് ചെമ്മീൻ ഇട്ട് കൊടുക്കാം, എന്നിട്ട് നമുക്ക് ലൈറ്റായിട്ടൊന്ന് ഫ്രൈ ചെയ്യാം. അപ്പോൾ നമ്മൾ സ്റ്റൗ കത്തിച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ചെമ്മീൻ ഗോൾഡൻ കളറാവുന്ന വരെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ചെമ്മീൻ നല്ലോണം ചൂടായി വന്നിട്ടുണ്ട്, അതുപോലെ ഗോൾഡൻ കളറുമായിട്ടുണ്ട്. അപ്പോൾ ചെമ്മീനിലുള്ള ചെറിയ നാരും അതുപോലെ കാലുകളൊക്കെ നമുക്ക് ഒന്ന് കളഞ്ഞ് വൃത്തിയാക്കാനുണ്ട്. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് ഈ ചെമ്മീൻ നേരൊരു മുറത്തിലേക്ക് ഇട്ടിട്ട് നമുക്ക് അഴുകൊക്കെ നമുക്ക് നല്ലോണം ഒന്ന് പേറ്റി കളയാം. അപ്പോൾ ചെമ്മീൻ നമുക്ക് ഒരു മുറത്തിലേക്ക് മാറ്റാം. അപ്പോൾ ചെമ്മീനിലെ പൊടിയെല്ലാം നമ്മൾ കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്തായിട്ട് നമുക്ക് ചെമ്മീൻ മിക്സിയിലെ ജാറിലേക്ക് ഇട്ടിട്ട് നമുക്ക് ഇതൊന്ന് പൊടിച്ചെടുക്കണം. എന്നിട്ട് അതിനുശേഷം നമുക്ക് തേങ്ങ വറുത്തെടുക്കാം. ചെമ്മീൻ നമ്മൾ ഡ്രൈ റോസ്റ്റ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്, വെളിച്ചെണ്ണയെന്ന് വെച്ചിട്ടുള്ള. ഇനിയിപ്പോൾ അടുത്തായിട്ട് നമുക്ക് തേങ്ങ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്ന 1/2 കിലോ ഉണക്കച്ചെമ്മീനാണ്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ 4 വലിയ തേങ്ങയാണ് എടുത്തേക്കണം. അപ്പോൾ തേങ്ങ നമുക്കൊന്ന് ചൂടാക്കിയെടുക്കാം. അടുത്തായിട്ട് നമുക്ക് തേങ്ങയിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. തേങ്ങ നല്ലോണം ചൂടായി വന്നിട്ടുണ്ട്. അടുത്തായിട്ട് നമുക്കിതിലേക്ക് ക്രഷ് ചെയ്ത ഡ്രൈ റെഡ് ചില്ലി, അതായത് ഉണക്കമുളക് 8 എണ്ണം നമ്മൾ മിക്സിയിലിട്ട് ജസ്റ്റ് ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുത്താണ് ചേർത്തിട്ട് നമുക്ക് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മളെടുത്തിരിക്കുന്ന 1/2 കിലോ ചെമ്മീനും അതുപോലെ 4 വലിയ തേങ്ങയാണ് നമ്മളെടുത്തിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ 8 ഉണക്കമുളക് ക്രഷ് ചെയ്ത് നമ്മൾ ചേർത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ തേങ്ങയുടെ കളർ ഗോൾഡൻ കളറായി വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഇതിലേക്ക് പുളി ചേർത്ത് കൊടുക്കാം. വാളമ്പുളിയാണ്, അപ്പോൾ ഒരു നാരങ്ങ വലിപ്പത്തിലുള്ള വാളമ്പുളി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നല്ലോണം മിക്സ് ചെയ്യാം. പുളി നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് നമുക്ക് ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നല്ലോണം മിക്സ് ചെയ്യാം. അടുത്തായിട്ട് നമുക്കിതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ചേർത്തിരിക്കുന്ന കാശ്മീരി മുളക് പൊടിയാണ്. നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ചേർത്ത കാശ്മീരി മുളക് പൊടി ചൂടായിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്തായിട്ട് നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് തേങ്ങ ഒന്ന് പൊടിച്ചെടുക്കണം. അടുത്തായിട്ട് നമുക്ക് ചെമ്മീൻ പൊടിച്ചത് നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നല്ലോണം ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ചെമ്മീൻ ചമ്മന്തി പൊടി തയ്യാറായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ചൂടാറി കഴിയുമ്പോഴത്തേക്ക് നമുക്കൊരു എയർ ടൈറ്റ് ജാറിലേക്ക് പകർത്തിയിട്ട് നമുക്കിത് സൂക്ഷിച്ച് വെക്കാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി ആയിട്ടുള്ള ചെമ്മീൻ ചമ്മന്തി പൊടി തയ്യാറായിട്ടുണ്ട്. തീർച്ചയായിട്ടും എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത ആൾക്കാരാണ് ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനലും സബ്സ്ക്രൈബ് ചെയ്തേക്കാം. അപ്പോൾ ഇന്നത്തെ ചമ്മന്തി പൊടി നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നത് 200 പേർക്കോളം സെർവ് ചെയ്യാൻ പറ്റുന്ന ആ ഒരു ക്വാണ്ടിറ്റിയിലാണ് നമ്മളിന്ന് തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ ഈ ചെമ്മീൻ ചമ്മന്തി പൊടി പെട്ടെന്ന് ഉറുമ്പ് വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് ഉണ്ടാക്കിയതിന് ശേഷം ആ ഒരു എയർടൈറ്റായിട്ടുള്ള ജാറിൽ സൂക്ഷിച്ച് വെക്കുക. അതുപോലെ വിദേശത്തേക്കൊക്കെ പോകുന്നവർക്ക് ഇത്തരത്തിൽ തയ്യാറാക്കി കൊണ്ടുപോയിക്കുമ്പോഴത്തേക്കും ഒരുപാട് കാലത്തോളം ഈ ഒരു ചമ്മന്തിപ്പൊടി നമുക്ക് വെച്ച് സൂക്ഷിച്ച് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണ് ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം.